ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി അൻസ്കറി വേൾഡ്. ഇന്ന് നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങ പരിപ്പ് എരിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നല്ലോണം പഴുത്തിട്ടുള്ള മത്തങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനെ ചെറിയ ചെറിയ സ്ക്വയർ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു മത്തങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പ്, പിന്നെ ഒരു അരക്കപ്പ് സാധാരണ പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു ഗ്ലാസ് സാധാരണ പച്ചവെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പരിപ്പ് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മത്തങ്ങയുടെ കട്ട് ചെയ്തിട്ടുള്ള പീസുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാണ് വേണ്ടത്. നല്ല പഴുത്തിട്ടുള്ള മത്തങ്ങനെ എടുക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതേ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെള്ളം കൂട്ടി വെച്ചിട്ടുള്ള പരിപ്പാണ് അതിലേക്ക് ഇട്ട് കൊടുത്തു. സാധാരണ നമ്മൾ പയറിട്ടിട്ടാണ് എരിശ്ശേരി വെക്കാറ്. പക്ഷേ ഈ ഒരു എരിശ്ശേരി എന്ന് പറയുന്നത് നമ്മൾ പരിപ്പിട്ടിട്ടാണ് വെക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ഇനി ഇതേ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതൊന്ന് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ്സിനേക്കാളും കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ വീഡിയോയിൽ വിട്ടുപോയതാണ്. ഇനി ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പഴുത്ത മത്തങ്ങ തന്നെ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഈ കറിക്ക്. ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്തിടണം. അതിനുശേഷം അതിലുള്ള ഗ്യാസൊക്കെ കളഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇനി അതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം, പിന്നെ ഒരു ടീസ്പൂൺ സാധാരണ ജീരകവും, പിന്നെ ഒരു രണ്ട് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിരവി വെച്ചിട്ടുള്ള നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു, പിന്നെ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ എലിശ്ശേരിക്ക എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ പയറിട്ട് വെക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഈ ഇങ്ങനെ ഈ പരിപ്പിട്ട് വെച്ചിട്ടുള്ള എലിശ്ശേരിക്കാണ് ഇത് കൂടുതൽ തോന്നിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ഇപ്പോൾ തന്നെ നമ്മളതിനെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതേ കണ്ടില്ലേ, നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മത്തങ്ങ ഒരൊറ്റ വിസിൽ മാത്രം മതിയായിരുന്നു കേട്ടോ. അതിനുശേഷം ദേ അതിലുള്ള ഗ്യാസൊക്കെ കളഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മത്തങ്ങയും പരിപ്പും ഒക്കെ കറക്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനെന്താ വെച്ചാൽ കുക്കർ ചെറുതായ കാരണം അതിൽ എല്ലാം കൂടി കൊള്ളില്ല. അത് കാരണമാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ കുക്കറാണെങ്കിൽ അതിലേക്ക് തന്നെ നേരിട്ട് നമുക്ക് ഈ അരപ്പൊക്കെ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി. ഈ സമയത്തും നമ്മൾ കണ്ടില്ലേ മത്തങ്ങയൊന്നും ഉടഞ്ഞു പോയിട്ടേ ഇല്ല, പാകത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുവിധം എല്ലാവരും പയറിട്ടിട്ടുള്ള എലിശ്ശേരിയാണ് കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇനി പരിപ്പിട്ടിട്ടുള്ള എലിശ്ശേരി ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതേ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ ഇതിൽ ഉപ്പിൻ്റെ അളവൊക്കെ നോക്കി നോക്കുക. ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അതേ കണ്ടില്ലേ, അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും നല്ലോണം മിക്സായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്.
ഒരു അച്ച ശർക്കരയുടെ ഒരു പകുതി ഭാഗം മാത്രം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മത്തങ്ങ പരിപ്പ് എരിശേരിക്ക് നല്ലൊരു സ്വീറ്റ് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്. മധുരം അധികം ഇഷ്ടമില്ലാത്തവർ അത് ചേർത്ത് കൊടുക്കണ്ട. മത്തങ്ങയ്ക്ക് തന്നെ ഓൾറെഡി മധുരം ഉണ്ടാവും. അപ്പോൾ ആ ഒരു മധുരം നോക്കിയിട്ട് വേണ്ടവർ മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതേ നമ്മൾ ഈ സമയത്ത് മൊത്തം ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പ് അതുപോലെ തന്നെ മധുരത്തിൻ്റെ അളവ് എല്ലാം ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് വാങ്ങി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടണം. കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കടുകൊക്കെ ഒന്ന് പൊട്ടണ സമയം കൊണ്ട് നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഉഴുന്നും പരിപ്പ് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി അതൊരു ബ്രൗൺ കളറായിട്ട് വരും. അതേപോലെ തന്നെ കടുകും നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അത് കണ്ടില്ലേ, അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി, കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണത് വറുത്തലിശ്ശേരിയാണ്. അപ്പോൾ വറുത്തലിശ്ശേരിയിലെന്ന് പറയുമ്പോൾ സ്പെഷ്യലായിട്ട് ചേർക്കേണ്ടത് നാളികേരം വറുത്തിട്ട് ഇതിലേക്ക് എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതേ നമ്മൾ ഈ ഉഴുന്നൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 1/4 കപ്പ് നാളികേരം ചിരവിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു നാളികേരം വറുത്തിടുന്നതിൻ്റെ ടേസ്റ്റാണ് നമ്മുടെ ഈ വറുത്തലിശ്ശേരിയിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ടേസ്റ്റായിട്ട് നിൽക്കുന്നത്. ഇതാണ് ഇതിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ നാളികേരം ഒന്ന് വറുത്ത് നമ്മുടെ ഈ എലിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇതേ നാളികേരമൊക്കെ നല്ലോണം ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. എന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് കാരണം ഇനി ഇതേ നമ്മൾ ഈ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നാളികേരം എല്ലാത്തിനെയും കൂടിയിട്ടുള്ള ഈ വറുത്ത എലിശ്ശേരിയിലേക്കുള്ള ഈ വറുത്തിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്ത എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് സാധാരണ നമ്മൾ പയറിട്ടിട്ടാണ് വെക്കാറ്. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ഈ പരിപ്പിട്ടിട്ടുള്ള ഈ വറുത്തലിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുമ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ. ഒരു മത്തങ്ങയും പരിപ്പ് പിന്നെ നമ്മുടെ വീട്ടിൽ ഓൾറെഡി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. ഇപ്പോൾ ഞാനതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല മത്തങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.